കിണർ നിർമ്മാണത്തിന് ഞങ്ങൾ എവിടെ പോയാലും അതേപോലെ ഒരു സേഫ്റ്റി ബെൽറ്റ് ധരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ മെഷീനറി ഉപയോഗിക്കൂ. കാര്യം എന്താ വെച്ചാൽ കിണറ്റിനകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാലും അപകടാവസ്ഥയായി വീണ് കഴിഞ്ഞാല് ഈ തൊഴിലാളിയെ മുകളിലേക്ക് കയറ്റണമെങ്കിൽ ഈ സേഫ്റ്റി ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതായത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. അണ്ണാ എത്ര കിലോ ആണ്? ഒരു 55 കിലോ. 55 കിലോ ഉള്ളു അണ്ണേ. അയ്യേ 55 കിലോ ഉള്ളതെന്ന് പറയുന്നതേ ഇതിനകത്ത് മൊത്തം ഈ സേഫ്റ്റി ബെൽറ്റ് എത്ര കിലോ വരെ തൂക്കാം? ഇതിനകത്ത് നമുക്കൊരു 150-200 കിലോ വരെ വെയിറ്റ് ആണ്. ആ 150-200 കിലോ വരെ വെയിറ്റ് ആണ്. സേഫ്റ്റി ബെൽറ്റ് തൂക്കി ഇറക്കുക. താങ്ങിക്കും താങ്ങി ഇറങ്ങി. നമ്മള് ഈ ഒരു സേഫ്റ്റി ബെൽറ്റ് ഇട്ടാണ് നിങ്ങൾ ഇറങ്ങിയും കയറുകയും ചെയ്യുന്നത് അല്ലേ? മതി മതി, സൈഡിൽ കയറ്റി ഒതുക്കിക്കോ. ഇത് അപകട സമയത്ത് അല്ല, ഇനി കയറ്റിക്കോ, ഇനി കയറ്റിക്കോ, കയറ്റിക്കോ, കയറ്റിക്കോ. ആ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ 55 കിലോ ഉണ്ടായിട്ട് വലിയ പാട അതിനകത്തുള്ള ആണോ? ആ കയറിക്കോ. ആടാ കയറ്റി 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 കയറ്റി. ഓക്കെ, വീടിനോട് ചേർന്നാണല്ലോ ഈ ഒരു കിണർ നിക്കുന്നത്. അല്ല ഞങ്ങൾ ചോദിച്ചോട്ടെ, ഈ പോരു ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ കിണർ നിക്കുന്നത്. എന്താ ഈ മെഷീൻ വെച്ച് അടിക്കുന്നോണ്ട് ഒരു വൈബ്രേഷനും വീടിന് പറ്റിയല്ലോ ചെയ്യും. ഷേക്ക് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാറമേടകളിലൊക്കെ ഉപയോഗിക്കുന്ന ജാക്യാമറ വെച്ച് ട്രെയിൻ ചെയ്തിട്ട് എക്സ്പ്ലോസീവ് വെച്ച് സ്ഫോടനം വരുവാണെങ്കിൽ മാത്രമേ ഷേക്ക് വരുന്നു. ഇത് നമ്മൾ അറിയത്തു പോലും അടുത്ത വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. മണ്ണ് കയറ്റുന്നത് ഇത് കോൺക്രീറ്റ് ഇടിക്കാൻ വേണ്ടിയിട്ട് ബോഷ് കമ്പനിക്കാരൻ നിർമ്മിച്ച ഒരു മെഷീനാണ്. ഇതിന്റെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്നത് നമുക്ക് കിണറ്റിനകത്തുള്ള മട്ടിക്കല്ല്, ചീക്കപ്പാറ ആയിട്ടുള്ള കാഠിന്യം കൂടിയ കല്ലുകള്. ആ കല്ലുകളൊന്ന് കാണിക്കാവോ? ഇളക്കിയെടുക്കാൻ പറ്റും. കല്ലുകളൊക്കെ ഒന്ന് കാണിച്ചു. ഓ മറഞ്ഞു വിടില്ല, മറഞ്ഞു വിടില്ല, മറഞ്ഞു വിടില്ല. കണ്ടി പോലെ ഈ കല്ലൊക്കെയാണ്. കല്ലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഒരു 2-3 അടി താഴ്ചയിലേക്ക് നമുക്ക് കുഴിച്ചിറങ്ങാൻ പറ്റും. എങ്ങനെ? ഈ മെഷീൻ വെച്ച് 1.5-2 അടി താഴ്ചയിലേക്ക് നമുക്ക് കുഴിച്ച് ഇറക്കാൻ നീക്കാൻ പറ്റും. കഴിഞ്ഞാല് അതായത് അല്ലാതെ പണ്ട് കാലങ്ങളിലാണെങ്കിൽ യലവാങ്ക് പിക്കാസ് ഉപയോഗിച്ചാണ് കിണറുകൾ നിർമ്മിക്കുന്നത്. പക്ഷെ അത് 5 ദിവസം ഇരുന്നതായിരുന്നു. 5 ദിവസം കൊണ്ട് എത്രയും താഴ്ചയിൽ താത്ത് കൊണ്ടുപോകാൻ പറ്റും? പറ്റത്തില്ല. ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ എത്ര അടിയോളം? ഒരു ദിവസം ഞങ്ങൾ 5-6 അടിയോളം 6 അടിയോളം താക്കും. നിങ്ങൾ ഒരടിക്ക് എത്ര രൂപ വെച്ചാ മേടിക്കുന്നത്? ഒരടിക്കുന്നുള്ളതല്ല, ഞങ്ങൾ ഒരു ദിവസത്തെ റേറ്റ് ആണ്. ഒരു ദിവസം 6000 രൂപ. 6000 രൂപയാണ് മെഷീൻ ഉൾപ്പെടെ വാടക. അഞ്ചടി വരെ നിങ്ങൾ 5-6 അടി രേഖത്താണ് ഒരു ദിവസം. ഒറ്റ ദിവസം ഉണ്ട്. ഈ മെഷീന്റെ പേര് എന്താണ്? ഇത് ബോഷ് കമ്പനിക്കാരന്റെ മെഷീനാണ്, ഹിൽറ്റി മെഷീൻ. ഇതിപ്പോ നിങ്ങൾ എത്ര അടി താഴ്ചയുള്ള കിണറാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇതൊരു 40-45 അടിയോളം താത്തയാണ്. ഇതിന്റെ 2 തവണ ഞങ്ങളെ വിളിച്ച് വെള്ളം പറ്റിയപ്പോഴും അതിനുശേഷം ഇപ്പൊ ഏകദേശം ഒരു 70 അടിയോളം താഴ്ചയിൽ കാത്തിരിക്കുന്നു.
താത്തിരിക്കുന്നത്. ഇപ്പൊ 70 അടി. ഈ 70 അടിക്ക് താഴെ പോകുമ്പോ നിങ്ങക്ക് വായു ഒക്കെ കിട്ടുന്നുണ്ട്. ശ്വസിക്കാൻ രണ്ട് ഫാൻ ഫിറ്റ് ചെയ്തു. ഒന്ന് കാണിച്ചു. ബജാജ് കമ്പനിക്കാരന്റെ ഫാനാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ലീഫാണ്. രണ്ട് ലീഫ് ഒന്നിനകത്തുനിന്ന് ലീഫ് കറങ്ങിയിട്ട് വായു നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിന്റെ അടിയിൽ ഒരു ലീഫ് ഉണ്ട്. അടിയിൽ ഈ ലീഫ് കറങ്ങിയിട്ട് നമ്മൾ അടിയിൽ കിൽക്കി മിഷനകത്തുനിന്ന് കാർബൺ കത്തുന്നതിന്റെ ആ സ്മെല്ല് വരുന്നത് ഇത് മേളിലോട്ട് പിടിച്ചതാണ്. ഓ, ഇത് ഉപയോഗമാണ്. അത് കൂടാതെ ഞങ്ങൾ ആ സൈഡിലേക്ക് ഇതേമാതിരി വേറെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യുന്നു. അത് ഫിക്സ് ചെയ്ത് വെക്കും. തറയിൽ നമ്മള് ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഓക്സിജൻ ആയിരിക്കത്തില്ല നമ്മളൊരു 70 അടി താഴ്ച കിട്ടുന്നത്. താഴേക്ക് പോകുന്നവർ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്സിജൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇതേപോലെ ഫാൻ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ കറണ്ട് പോയാലും എന്തോ ചെയ്യും? കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഉണ്ട്. ഇൻവെർട്ടർ ഉണ്ട്. അത് 10 മിനിറ്റ് സമയം വരെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യും. ഇൻവെർട്ടർ ആ സമയം കൊണ്ട് നമുക്ക് മുകളിൽ കയറാം. ആ സമയം കൊണ്ട് നമ്മൾ മുകളിൽ കയറും. മുകളിൽ വരും. അല്ല, പ്രേക്ഷകർക്കെല്ലാം ഈ കാണുന്നവർക്കെല്ലാം ഒരു ഡൗട്ട് കാണും. അതാണ് ചോദിച്ചത്. ഇപ്പൊ എത്ര ദിവസമായി ഈ 70 അടി താഴ്ചയിലുള്ള കിണറ്റ് പണി തുടങ്ങിയിട്ട്? ഇതിപ്പോ ഞങ്ങള് 1 മാസത്തിന് മുമ്പിട്ട് വന്നിട്ടാണ് ഈ കിണറിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഏകദേശം ഒരു 30 അടി താഴ്ച കിട്ടുന്ന വെള്ളം കണ്ടു. വീടിന് ഉപയോഗമുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വേനൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും വെള്ളം വറ്റാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ വിളിച്ച് അങ്ങനെ പിന്നെ രണ്ടാമത് ഒന്ന് കുഴിച്ച് പിന്നെ ഞാൻ വെള്ളം വറ്റി. അപ്പൊ ഞങ്ങളിപ്പോ 2 ദിവസം കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളെ ഞങ്ങൾ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരുപാട് പേര് ഈ കിണറ്റിൽ വെള്ളം ഇല്ലാതൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനൊക്കെ ഉള്ളവർക്ക് വിളിച്ചാൽ നിങ്ങൾ പോവും? തീർച്ചയായിട്ടും പോകും. 2015 കൊട്ടാരക്കര, പട്ടാഴി, കടുവാത്തോട്, കന്നിപ്പുഴ, ചിലപ്പിടി ആ മേഖലകളിൽ ഞങ്ങൾ 7 മാസത്തോളം കാലം ഉണ്ടായിരുന്നു. 7 മാസത്തോളം ഉണ്ടായിരുന്നു. കിണറിന്റെ പണി പഴയ കിണർ കുഴിക്കാൻ വേണ്ടി. അത് ഇതിന്റെ സുഹൃത്താണ്. ഇദ്ദേഹം 15 വർഷം കൊണ്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹമാണ് കിണറ്റിനകത്ത് രണ്ടുപേര് സുഹൃത്ത്. എന്തോ പേര് പറഞ്ഞോ? പേര് വിനോദ്. എവിടാ സ്ഥലം? നമ്മുടെ പേര് ബാലു. ബിദിനു. ഓക്കെ. എത്ര വർഷമായി? എത്ര വർഷം കൊണ്ട് ഈ മേഖലയിലേക്ക്? 20 വർഷം. അപ്പൊ 20 വർഷത്തിന് അല്ല, ഈ വർഷത്തിന് ഈ അടുത്ത സമയത്തില് ഇത്തരത്തില് മിഷനറി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്? അല്ല, മിഷനറി 15 വർഷം. 15 വർഷമായി ഇത്തരത്തില്. അതിനു മുമ്പ് ഉള്ള പാറക്കൂട് മേഖലയിലാണ് നിങ്ങള് ഇല്ല പൊടിച്ചിട്ടേക്കുന്നത്? പാറപ്പൊടിയില്ലേ, പാറയുടെ പൊടി, അതൊന്ന് എടുത്ത് കാണിക്കാവോ? നമ്മളെ ഒന്ന് എടുത്ത് മൂന്നൂറോട് മാറി. അത് നല്ല, ഇതിങ്ങനെ പൊടിഞ്ഞു വരും ഇല്ലയോ? മെഷീനെ വെച്ചടിക്കുമ്പോ ഇങ്ങനെയാണ് കിണറിനകത്ത് പാറ പൊടിഞ്ഞു വരുന്നത്. പീസ് പീസായിട്ട് വരും. എന്തായാലും കട്ടിപ്പാറയായിരുന്നു, ആ പാറ പൊടിച്ചാണ് മേളിൽ കയറ്റുന്നത് ഇല്ലേ? നിങ്ങൾ മൂന്ന് പേര് മതി ഇല്ലേ? മൂന്ന് പേര് മതി. രണ്ടു പേര് കരക്കിൽ നിന്ന് അടിക്കാനും 70 അടി താഴ്ചയിൽ പോകുന്ന കിണറിലൊക്കെ മൂന്ന് പേര്. മൂന്ന് പേര്. 30 അടി താഴ്ചയിലൊക്കെ രണ്ടു പേര് മതി. മെഷീനറി ഒക്കെ സ്വന്തമായിട്ടുണ്ടോ അതോ വാടകയ്ക്ക് എടുക്കുന്നത്? സ്വന്തമായിട്ടുണ്ട്. സ്വന്തമായിട്ടുള്ള മെഷീനറി. അന്നേരം മെഷീനറിയുടെ വാടകയൊക്കെ കുറച്ച് മതി ഇല്ലേ? മേടിക്കുന്നത് വാടകയ്ക്ക് എടുക്കുവാണെങ്കിൽ ഒരു മെഷീന് കടക്കാരന് 600 രൂപ വെച്ച് ഡെയിലി ഒരു ഒരു മെഷീന്. കേബിളിനെല്ലാം പ്രത്യേകം ചാർജ് കൊടുക്കും. എല്ലാ സംവിധാനവും സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വില കുറച്ച് നമ്മൾ ചെയ്യുന്നത്. പണിക്കൂലി മാത്രമേ നമ്മൾ നോക്കുന്നു. ഏറ്റവും ആഴമുള്ള കിണർ പണി ചെയ്ത അവിടെ ഏറ്റവും ആഴമുള്ള കിണർ പത്തനാപുരത്ത് ചെയ്തിട്ടുണ്ട്. അവിടൊക്കെ വെള്ളം ഇഷ്ടം പോലെ കാണുന്നു. എത്ര കട്ടിയായ പാറയാലും നിങ്ങൾ പൊടിച്ച് എടുത്തു കൊടുക്കും? ഇനി കൂടുതൽ താഴ്ചയുള്ള പാറ വന്നു കഴിഞ്ഞാല് ജാക്കിഹാമറിന്റെ ബ്രേക്കറുണ്ട്, അത് വിളിക്കും. കംപ്രസർ മുഖേന അത് പൊടിച്ചെടുക്കും. ഈ കാടിഞ്ഞുള്ള മൊത്തവും നമുക്ക് ഈ ഫിൽറ്റിക്ക് പോകും. ഈ ബിൽഡിംഗ് മതി. ഇതേപോലെ ഒരു കടല ഞങ്ങൾ തൊട്ട് താഴെ ചെല്ലപ്പം പ്ലസാറിന്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ ഓഫീസിലെ അച്ഛന്മാർ അത് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. താഴ്ച വരും. 30 കോടി 35 കോടി. ഏറ്റവും ഞങ്ങൾ ചെയ്തത് ആഴനേറിയ കടലില്ല ഇതാണ്. ഇതിനെപ്പോ അങ്ങനെ ഉണ്ട്. വെള്ളത്തിന്റെ ഉറവ എങ്ങനെ ഉണ്ട് അടിയില്? ഇപ്പം ഇതിനകത്താണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം വെള്ളം ആകും. നമുക്കൊരു പ്രതീക്ഷയായി. ഏകദേശം ഒരു 70 അടി
കളച്ചിട്ട മണ്ണ് കിടക്കുക, അത് കോരിയാൽ ഇപ്പൊ നനവ് വരുന്നുണ്ട് ഇതിനകത്ത്. ഡബിൾ കപ്പിയൊക്കെ, അതായത് ഒരു 60 കിലോ വെയിറ്റ് ഇതിനകത്ത് രണ്ടു പേർക്ക് വലിച്ചു കയറ്റി കൊണ്ടുവരാൻ. ഓ, ആ രീതി ഉത്തോലാവും. ഇതാണ് ഇപ്പൊ കിടക്കിനകത്ത് വെച്ച് തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വല്ല അബോധാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ സേഫ്റ്റി ബെൽറ്റ് ഇറക്കും, സെറ്റ് ചെയ്യുക. നമുക്ക് ഒരു 400 കിലോ വെയിറ്റ് വരെ തൂക്കാൻ പറ്റും. അതാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായ കുളത്തും എല്ലാം പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടിയാണ് അകത്ത് സേഫ്റ്റി ബെൽറ്റ്. എന്ത് ചെയ്യുന്നു, എവിടെ കിണറിന്റെ നിർമ്മാണത്തിൽ പോയി കഴിഞ്ഞാലും ഞങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ കൂടെ താഴെ ഇറക്കി ഇട്ടേക്കൂലേ, താഴെ ഇറക്കി താഴെ നിൽക്കുന്ന ആളുടെ ശരീരത്തിട്ടേക്കും. ശരീരത്തിൽ എന്തെങ്കിലും